നമസ്കാരം, ഞാൻ ദിലീപ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കാളിദാസനെ പറ്റിയാണ് സംസാരിച്ചത്. ഇന്ന് കാളിദാസന്റെ ജീവിതകഥയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഭാരതത്തിലെ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന കാളിദാസനെ പറ്റി അധികമൊന്നും നമ്മുടെ പുസ്തകങ്ങളിലോ എഴുത്തുകളിലോ അല്ലെങ്കിൽ പുരാലിഖിതങ്ങളിലോ കാണപ്പെടുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം പോലും പലർക്കും അറിയില്ല. കാരണം ആ കാലഘട്ടത്തിലുള്ള പുരാലിഖിതങ്ങൾ പലതും കൈമോശം വന്നുപോയി എന്നതുകൊണ്ടാണ്. ക്രിസ്തുവിന് മുമ്പ് ഒരു നൂറ്റാണ്ടും ക്രിസ്തുവിന് ശേഷമുള്ള 5 നൂറ്റാണ്ടിനും ഇടയിലുള്ള 600 കൊല്ല കാലഘട്ടത്തിനിടയിലാണ് കാളിദാസൻ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നത്. അതുതന്നെ ഏത് രാജധാനിയിൽ ഏത് രാജാവിനോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കഴിച്ചു കൂട്ടിയതെന്ന് വ്യക്തമല്ല. കാലാതീതമായി നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ ഷേക്സ്പിയർ എന്നുള്ള പദവി നൽകി. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടതായിട്ടും ഉണ്ട്. കാളിയും കാളിദാസനുമായുള്ള ബന്ധത്തെപ്പറ്റിയുള്ള കഥകൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം എത്തി എന്നത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെയുള്ള പല കാര്യങ്ങളും നാം ഇന്നിവിടെ പറയുകയാണ്. കാളിദാസൻ ഒരു ബ്രാഹ്മണ ബാലനായിരുന്നു. യഥോചിതം അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ഏതാണ്ട് എല്ലാ ശാസ്ത്രങ്ങളും വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു കാളിദാസൻ. അദ്ദേഹം വളർന്ന് യൗവനത്തിലെത്തുന്ന സമയത്ത് കടുത്ത ശിവഭക്തനായിരുന്നു കാളിദാസൻ. അതുകൊണ്ട് തന്നെ ദിവസവും അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശിച്ചതിന് ശേഷം മാത്രമേ ആഹാരം പോലും കഴിച്ചിരുന്നുള്ളൂ കാളിദാസൻ. ഒരു ദിവസം അമ്പലത്തിലേക്ക് അദ്ദേഹം പോകുന്നു. അമ്പലത്തിൻ്റെ മുറ്റത്ത് ഒരു വശത്തായി ഒരു സന്യാസി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കുറേ പേർ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അക്ഷരസ്ഫുടതയില്ലാതെ ചില അപശബ്ദങ്ങൾ ഇടയ്ക്കിടെ ആ സന്യാസിയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോൾ കാളിദാസൻ അദ്ദേഹത്തെ കളിയാക്കി. ക്ഷുഭിതനായ സന്യാസി, നിന്റെ ബുദ്ധിയും പാണ്ഡിത്യവും എല്ലാം മറന്നു പോകട്ടെ എന്ന് ശപിക്കുന്നു. കാളിദാസൻ ആകെ ചിന്താക്കുഴപ്പത്തിൽ. ആ മുനിയുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് എനിക്ക് ശാപമോക്ഷം തരണം എന്ന് അപേക്ഷിച്ചു. അതേ തുടർന്ന് സന്യാസിവര്യൻ കാളിദാസന് ശാപമോക്ഷത്തിനുള്ള യുക്തിയും പറഞ്ഞു കൊടുത്തു. നീ എന്നെങ്കിലും ഒരിക്കൽ കാളിയെ കാണും, കാളി നിന്നെ പൂർവാധികം ബുദ്ധിമാനും പണ്ഡിതനുമാക്കി തിരിച്ചു തരും എന്ന് ഈ സന്യാസിവര്യൻ പറയുന്നു. കാലക്രമത്തിൽ ഈ സന്യാസിയുടെ വാക്കുകൾ ഫലിച്ചു. പഠിച്ചതെല്ലാം മറന്ന് കാളിദാസൻ കുലാചാരങ്ങളും വിട്ട് ഒരു ആട്ടിടെ സംഘത്തിനോടൊപ്പം സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. ഇതേ സമയത്ത് തന്നെ ആ രാജ്യത്തിലുണ്ടായിരുന്ന ഒരു പ്രഭു തൻ്റെ മകൾക്ക് വേണ്ടി കല്യാണാലോചനകൾ തുടങ്ങിയിരുന്നു. ആ യുവതിയാകട്ടെ വളരെ വിദ്യാസമ്പന്നയും പണ്ഡിതയെന്ന് സ്വയം ഗർവ് നടിക്കുന്നവളുമായിരുന്നു. അതുകൊണ്ട് അവൾ ഒരു ഉപാധി മുന്നോട്ട് വച്ചു. തന്നെ ശാസ്ത്രവിദ്യയിൽ തർക്കിച്ച് തോൽപ്പിക്കുന്ന ആളിനെ മാത്രമേ താൻ കല്യാണം കഴിക്കൂ എന്നവൾ ശപഥമെടുത്തു. തുടർന്ന് നാട്ടിലുള്ള പ്രമുഖരായ പലരും ഈ യുവതിയെ കല്യാണം കഴിക്കുവാനായിട്ട് അവിടെ എത്തിച്ചേർന്നു. പക്ഷേ ആർക്കും അവളെ ജയിക്കുവാനായില്ല. വാദങ്ങളും വിദണ്ഡ വാദങ്ങളും കൊണ്ട് അവൾ സർവരെയും തോൽപ്പിച്ചു. അങ്ങനെ അപമാനിതരായി പോയ നാട്ടുകാർ ആകെ വിഷണ്ണരായി. യുവാക്കൾക്കിടയിൽ ഇതൊരു ചർച്ചാ വിഷയം പോലുമായി മാറി. അങ്ങനെ കാലം കടന്നു. ഈ യുവതിയെ തേടി പിന്നെ ആരും എത്തിച്ചേരാതെയായി. കാരണം അപമാന ഭയത്തെ പേടിച്ച് ആരും അവളെ സന്ദർശിക്കാൻ പോലും എത്താതെയായി. കാലം പിന്നെയും കുറെ കൂടി കടന്നുപോയി. അവളുടെ അച്ഛൻ ആകെ ചിന്താക്കുഴപ്പത്തിലായി. ഇങ്ങനെ പോയാൽ തൻ്റെ മകൾക്ക് നല്ലൊരു കല്യാണം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവളുടെ ഈ തർക്കശാസ്ത്രവും മറ്റുമെല്ലാം മാറ്റിവെച്ചിട്ട് യോഗ്യനായ ഒരുവനെ കൊണ്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു. ഇത് വിശദീകരിച്ചുള്ള കത്തുകളുമായിട്ട് നിരവധി യോഗ്യരായ ആൾക്കാരെ ഇദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ പോയി കാണുന്നു. പക്ഷേ ആരും ഇവളെ കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. ഇത്രയും ധിക്കാരിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുവാൻ അവർക്കാർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു മടക്കി. എങ്ങനെയും തൻ്റെ മകളുടെ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ച് പ്രഭു ഇരിക്കുന്ന സമയത്ത് പണ്ട് പരാജിതരായിട്ട് അപമാനിതരായി ഇറങ്ങിപ്പോകേണ്ടി വന്ന ചില വിദ്വാൻമാർ ചേർന്ന് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു.
ഇത്രയും ധിക്കാരിയായ ഇവളെ ഒരു പരമമണ്ഡനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം എന്നവർ തീരുമാനമെടുത്തു. അവർ നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി, ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ കിട്ടാനുണ്ടോ എന്ന്. അവർ ഗ്രാമപ്രദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സുന്ദരനായ ഒരു യുവാവ് ഒരു മരത്തിൽ ഇരിക്കുന്ന കൊമ്പിനെ വെട്ടിമുറിക്കുന്നതായി കാണുന്നു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, നീ എന്താ ഈ കാണിക്കുന്നത്? അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, ആടുകൾക്ക് ആഹാരം താൻ ഉണ്ടാക്കുകയാണ്, ശല്യപ്പെടുത്താതെ പോകൂ എന്ന് പറഞ്ഞു. നീ ഇരിക്കുന്ന കൊമ്പിനെയാണ് മുറിക്കുന്നത്, അത് മുറിയുന്നതോടുകൂടി നീയും നിലത്ത് വീഴും എന്ന് അവർ വിളിച്ചു പറഞ്ഞെങ്കിലും അവനത് തീരെയും ഗമനിച്ചില്ല. തുടർന്ന് അവർ ചിലർ സാന്ത്വനിപ്പിച്ച് അവനെ മരത്തിൽ നിന്ന് താഴെ ഇറക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, നല്ലൊരു വിവാഹമാണ് നിനക്ക് ഞങ്ങൾ കഴിപ്പിച്ചു തരാനായിട്ട് പോകുന്നത്, ഞങ്ങൾ പറയും പോലെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളുമെല്ലാം ഉടുപ്പിച്ച് യോഗ്യനായി ഈ പ്രഭുവിൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെന്നു. പ്രഭുവിൻ്റെ അടുത്ത് ചെന്നിട്ട് കല്യാണാലോചന നടത്തി. അപ്പോൾ തർക്കശാസ്ത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ചോദ്യോത്തരങ്ങളൊന്നും ഉണ്ടായില്ല, കാണാൻ യോഗ്യനും. പക്ഷേ ആ ഗ്രഹത്തിൽ കണ്ട ഒരു രാവണൻ്റെ പടം കണ്ടിട്ട് കാളിദാസൻ അംഭംഭട രാഭണ എന്ന് പറയാൻ ഇടയായി. ഇത് കേട്ട ഉടനെ യുവതി ശുഭതയായി. യാതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത ഒരുവനെയാണ് ഇവിടെ കല്യാണം കഴിപ്പിക്കാനായി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവൾ ക്ഷുഭിതയായി ചോദിച്ചു. പക്ഷേ കൂടെ പോയിരുന്ന വിദ്വാൻമാരിൽ ചിലർ അവിടെ ഇടപെട്ടു, അംഭംഭട രാഭണയുടെ വിശദീകരണം നൽകാൻ തുടങ്ങി. കുംഭകർണെ ഭകാരോസ്തി, വിഭീഷണെ രാക്ഷസകുലാനാം ശ്രേഷ്ഠ, രാഭണോ നൈവ രാവണ എന്നവർ സമർത്ഥിച്ചു. ചുരുക്കത്തിൽ ആ കല്യാണം അങ്ങനെ അവിടെ നടന്നു. മണവാളനും മണവാട്ടിയും മണിയറയിലേക്ക് എത്തിച്ചേർന്നു. ഏതാനും നിമിഷം കൊണ്ട് തന്നെ ആ യുവതി മനസ്സിലാക്കി, ഇയാൾക്ക് യാതൊരു വിദ്യാഭ്യാസവുമില്ല, ഇയാളൊരു പരമമണ്ഡനാണ് എന്ന് മനസ്സിലാക്കി. തുടർന്ന് ശകാരിച്ച്, ആക്ഷേപിച്ച്, അധിക്ഷേപിച്ച് അയാളെ വീടിന് പുറത്തേക്ക് വിട്ട് വാതിലടയ്ക്കുന്നു. ഇതുവരെ താൻ അനുഭവിക്കാത്ത മാനസിക വിഷമത്തിലായി കാളിദാസൻ. ഇത്രയും അപമാനിതനായ ഒരു അവസരം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. തുടർന്ന് പഴയ കാലത്തെപ്പറ്റി അദ്ദേഹം ഓർമ്മിച്ചെടുത്തു. സന്യാസി പറഞ്ഞതനുസരിച്ച് കാളിയെ കാണുവാൻ തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ നാട്ടിലുള്ള ഒരു കാളിക്ഷേത്രത്തിലേക്ക് കാളിദാസൻ പുറപ്പെടുന്നു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ വളരെ രാത്രിയായിരുന്നു. കാളിയും അനുചരന്മാരും മറ്റെങ്ങോ പുറത്തു പോയിരിക്കുന്ന സമയം. അമ്പലത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. കാളിദാസൻ മെല്ലെ അതിനകത്ത് പ്രവേശിച്ച് വാതിലകത്ത് നിന്ന് അടച്ചു മൂടുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാളിയും അനുചരന്മാരും തിരിച്ചെത്തി. വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. അകത്താര് എന്ന് വാതിലിൽ തട്ടി കാളി ചോദിക്കുന്നു. കാളിദാസൻ അകത്തു നിന്ന് മറുപടി കൊടുക്കുന്നു, പുറത്താര് എന്ന് തിരിച്ചു ചോദ്യമാണ് കൊടുക്കുന്നത്. കാളിയൊന്ന് അമ്പരന്നു. എന്നാലും കാളി മറുപടി കൊടുത്തു, പുറത്ത് കാളി. ഉടൻ അകത്തു നിന്ന് മറുപടി വന്നു, അകത്ത് ദാസൻ. കാളിക്ക് വളരെ പ്രീതി തോന്നി. തൻ്റെ ദാസനായ ഒരുവനാണ് അകത്തുള്ളത് എന്ന് മനസ്സിലാക്കി കാളി പറഞ്ഞു, നിനക്കെന്ത് വേണം എന്ന് ചോദിച്ചു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ വിദ്യയും ബുദ്ധിയും എല്ലാം തിരിച്ചു വേണം എന്നാവശ്യപ്പെട്ടു. ശരി, നീ നിൻ്റെ നാവ് പുറത്തേക്ക് നീട്ടു എന്ന് പറഞ്ഞപ്പോൾ വാതിലിൻ്റെ വിടവിലൂടെ നാക്ക് കാളിദാസൻ പുറത്തേക്ക് കാണിച്ചു കൊടുത്തു. തൻ്റെ ശൂലം കൊണ്ട് ചിന്താമണി മന്ത്രം ആ നാവിന്മേൽ കാളി കുറിച്ചു കൊടുക്കുന്നു. അത് കുറിക്കുന്ന അതേ ക്ഷണത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ സർവബുദ്ധിയും കൂടുതൽ പാണ്ഡിത്യവും അയാളിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. അങ്ങനെയാണ് കാളിദാസന് പാണ്ഡിത്യം തിരിച്ചു കിട്ടുന്നത്. അവിടെ നിന്ന് നേരെ കാളിദാസൻ പോകുന്നത് തന്നെ ഇറക്കിവിട്ട ആ യുവതിയുടെ വീട്ടിലേക്കാണ്. ചെന്ന് വാതിലിൽ തട്ടി വിളിച്ചു. പുലർച്ചെയായിരിക്കുന്നു. വാതിലിൽ തട്ടി വിളിച്ചപ്പോൾ അവർ വാതിൽ തുറന്ന് പുറത്തു വന്നു. അല്പനേരത്തെ സംഭാഷണം കൊണ്ട് തന്നെ യുവതിക്ക് മനസ്സിലായി, ഇവിടെ നിന്ന് താൻ ഇറക്കിവിട്ട ആളല്ല ഈ തിരിച്ചു വന്നിരിക്കുന്നത്, വളരെ പണ്ഡിതനായ ഒരാളാണ്. അയാളെ ഏതു വിധത്തിലെങ്കിലും തൻ്റെ ഭർത്താവായി വരിക്കണമെന്ന് തീരുമാനിച്ച് ആശ്ലേഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാളിദാസൻ അതിന് നിന്നില്ല. അവളോട് കാളിദാസൻ വിട പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പിന്നീടുള്ള കാളിദാസൻ്റെ ജീവിതം കാവ്യവൃത്തിയിലും പണ്ഡിത സദസ്സുകളിലുമൊക്കെയായി പ്രദർശിപ്പിക്കാനായി തുടങ്ങി. ഈ വാർത്തയാണ് രാജാവിൻ്റെ ചെവിയിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ രാജാവ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വിക്രമാദിത്യ രാജാവാകാം, ഭോജരാജാവാകാം,
മറ്റു പലരുമാകാം. പക്ഷേ വിക്രമാദിത്യൻ്റെയും ഭോജരാജാവിൻ്റെയും പേരുകളാണ് കൂടുതലായി പുരാണങ്ങളിൽ പറഞ്ഞു കാണപ്പെടുന്നത്. ഏതായാലും കാളിദാസൻ രാജാവിനോടൊപ്പം എത്തിച്ചേരുന്നു. രാജാവിൻ്റെ സദസ്സിലെ പ്രമുഖനായ ഒരു പണ്ഡിതനായി അദ്ദേഹം മാറുന്നു. വിക്രമാദിത്യൻ്റെ സദസ്സിലാകട്ടെ നവരത്നങ്ങൾ എന്ന പേരിലുള്ള 9 പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖനായിരുന്നു കാളിദാസൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഭോജരാജാവിനും വളരെയധികം പണ്ഡിതന്മാരുടെ അകമ്പടി ഉണ്ടായിരുന്നു. അതിലും പ്രമുഖനായിരുന്നു കാളിദാസൻ. തുടർന്ന് കാളിദാസൻ നിരവധി കൃതികൾ രചിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കവിതകൾക്കും കൃതികൾക്കുമെല്ലാമുള്ള പ്രത്യേകത വളരെ സരളമായ ഭാഷയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് കൃതികൾ രചിച്ചിരുന്നത്. അതുമാത്രമല്ല, അതിനകത്തുള്ള മറ്റൊരു പ്രത്യേകത വളരെ ഭാവനാസമ്പന്നമായിരിക്കും ഓരോ വരികളും. ഓർത്തോർത്തോർത്ത് എടുക്കത്തക്കാണുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഒളിച്ചു വച്ചാണ് വിക്രമാദിത്യൻ കവിതകൾ രചിച്ചിരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ, ഭാവനയിൽ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും വിക്രമാദിത്യൻ്റെ കവിതകൾ അല്ലെങ്കിൽ കാവ്യങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. രാജാവുമായിട്ടുള്ള കാളിദാസൻ്റെ അടുപ്പം മറ്റുള്ളവർക്ക് വളരെ അലോസരമുണ്ടാക്കി. ഏതു വിധത്തിലും രാജാവിനെയും കാളിദാസനെയും തമ്മിൽ അകറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ നീക്കങ്ങൾ അവർ നടത്തി തുടങ്ങി. അങ്ങനെ കൊട്ടാരത്തിലെ പരിചാരകയും രാജാവിന് താംബൂലത്തിൽ ചൂർണം തേച്ചു കൊടുക്കാനായി ഉച്ചയ്ക്ക് കൂടെ ചെല്ലുന്നവളുമായ ഒരു യുവതിയെ ഇവർ വശത്തിലാക്കി. അവൾക്ക് കാശും മറ്റ് കാര്യങ്ങളുമെല്ലാം വാഗ്ദാനം ചെയ്ത ശേഷം ഒരു ദുർബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു. എന്നത്തെയും പോലെ രാജാവിനോടൊപ്പം അവൾ രാജാവിന് താംബൂലം ചൂർണം തേച്ച് കൊടുക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാല് തിരുമി കൊടുക്കുവാനായി നിലത്തിരുന്ന് കട്ടിലിൽ കിടക്കുന്ന രാജാവിൻ്റെ കാല് തിരുമി കൊടുക്കുന്നു. ഈ സമയത്ത് അവൾ അറിയാത്ത പോലെ ഉറങ്ങുന്നതായി നടിച്ചു. ഉറക്കത്തിൽ എന്ന വണ്ണം അവൾ പറഞ്ഞു, പ്രിയ സഖി, ഈ കാളിദാസൻ വളരെ വഷളനായ ഒരു മനുഷ്യനാണ്. സ്ത്രീയുടെ വേഷം കെട്ടി നിത്യവും അയാൾ രാജ്ഞിയുടെ അരമനയിലെത്തുന്നുണ്ട്. അവർ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട്. ഇത് പറഞ്ഞു തീർന്നതും രാജാവ് കട്ടിലിൽ നിന്ന് ചാടി എണീറ്റു. നീ ഉറക്കത്തിൽ പറഞ്ഞതാണോ യാഥാർത്ഥമായി പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ യുവതി ഉറക്കം നടിച്ചു തന്നെ അവിടെ കിടന്നു. രാജാവിനാകെ ചിന്താക്കുഴപ്പമായി. അല്പം ആലോചിച്ചപ്പോൾ തോന്നി, ഉറക്കത്തിൽ അവൾ പറഞ്ഞതുകൊണ്ട് ഇത് സത്യമായിരിക്കും. ഏതായാലും രാജാവ് കാളിദാസനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ചെറിയ പിണക്കമുണ്ടാകുന്നു. പിന്നീട് കാലക്രമത്തിൽ അദ്ദേഹം തിരിച്ചു വീണ്ടും കാളിദാസനെ സഭയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെ പിന്നീട് സംഭവിക്കുന്നു. ഒരു ചിത്രകാരനെ കൊണ്ട് രാജ്ഞിയുടെ ചിത്രം ആലേഖനം ചെയ്യുന്നുണ്ടായിരുന്നു. ചിത്രകാരൻ തൂലികയിൽ ചായമെടുത്ത് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു തുള്ളി ഇട്ട് ആ ചിത്രത്തിൽ പതിക്കുന്നു. അത് മാറ്റുവാനായി അയാൾ ശ്രമിക്കുന്ന സമയത്ത് കാളിദാസൻ പറയുന്നു, വേണ്ട, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. രാജ്ഞിയുടെ ശരീരത്തിൽ അങ്ങനെ ഒരു മറുകുണ്ട്. ചിത്രകാരൻ അതവിടെ വിട്ട് ബാക്കി ചിത്രം പൂർത്തീകരിച്ച് രാജാവിന് സമർപ്പിച്ചു. രാജാവ് ചിത്രം കണ്ട് അമ്പരന്നു. രാജ്ഞിയുടെ തുടയിലുള്ള ഈ മറുക് നീ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചിത്രകാരനോട് ചോദിക്കുന്നു. നിനക്ക് വല്ല ദിവ്യജ്ഞാനവുമുണ്ടോ എന്ന് രാജാവ് ചോദിക്കുന്നു. ചിത്രകാരൻ പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് യാതൊരു ദിവ്യജ്ഞാനവുമില്ല. പക്ഷേ കാളിദാസൻ പറഞ്ഞു, ആ അടയാളം അവിടെ കിടക്കട്ടെ, അത് രാജ്ഞിയുടെ ശരീരത്തിലുള്ളതാണ് എന്ന്. ഇത് കേട്ട രാജാവിന് വീണ്ടും സംശയം കൂടാൻ തുടങ്ങി. പണ്ട് താംബൂലത്തിൽ ചൂർണം തേച്ചു കൊടുക്കുന്ന സ്ത്രീ പറഞ്ഞതുമായിട്ട് ഇത് അദ്ദേഹം ഉടനെ തന്നെ ബന്ധപ്പെടുത്തി. തീർച്ചയായിട്ടും രാജ്ഞിയുടെ തുടയിലുള്ള ഈ മറുക് ഇയാൾ കാണണമെങ്കിൽ അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടാവണമല്ലോ എന്ന് വിചാരിച്ച് രാജാവ് വളരെയധികം ദേഷ്യപ്പെട്ട് കാളിദാസനെ സഭയിൽ നിന്ന് പുറത്താക്കുന്നു. ആ യാത്രയിലാണ് കാളിദാസൻ ഒരു വേശ്യാസ്ത്രീയുടെ വീട്ടിലെത്തുന്നതും മരിക്കുന്നതുമായ കഥ ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ ഉന്നതമായ പാണ്ഡിത്യത്തോടുകൂടി ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത കാളിദാസൻ നമ്മുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ്. മറ്റൊരു കഥയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.